എക്സാലോജിക്കിനെതിരായ ROC റിപ്പോർട്ട് നിർണായകമെന്നാണ് മാത്യു കുഴിനാടൻ MLA പറഞ്ഞത്. വീണ വിജയം ചെയ്തത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. ഇന്നത്തെ റിപ്പോർട്ടോടെ വീണ ചെയ്തത് കുറ്റമാണെന്ന് തെളിഞ്ഞുവെന്നും മാത്യു കുഴിനാടൻ പറഞ്ഞു. വീണ വിജയൻ ഒരു മറുപടിയും നൽകിയിട്ടില്ല, തൃപ്തികരമായ മറുപടിയും നൽകിയിട്ടില്ല എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കമ്പനീസ് ആക്ട് 210 പ്രകാരമുള്ള ഒരു അന്വേഷണത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്നത്തെ ദിവസം പൊളിഞ്ഞു വീഴുന്നത് മുഖ്യമന്ത്രി തന്റെ മകൾക്ക് വേണ്ടി തീർത്ത പ്രതിരോധം, മകളുടെ ഭാഗം കേൾക്കാതെയാണ് ഈ നടപടികൾ മുന്നോട്ട് പോയത് എന്ന് പറയുമ്പോൾ, മകൾക്ക് പറയാനുള്ള അവസരം ലഭിച്ചിട്ട്, പറയാനുള്ള നോട്ടീസ് ലഭിച്ചിട്ട്, പറയാനുള്ള അവസരം കിട്ടിയപ്പോൾ എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല, എന്തുകൊണ്ട് രേഖകൾ ഹാജരാക്കിയില്ല? ഞങ്ങൾ ചോദിച്ചപ്പോൾ അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത് ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് പിണറായി വിജയൻ മൗനം? പിണറായി വിജയൻ തന്നെ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഇന്നത്തെ ദിവസം അദ്ദേഹം മറുപടി പറയണം. തന്റെ മകൾ ഇതിന് മറുപടി പറയാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് രേഖകൾ ഹാജരാക്കാൻ കഴിയാതെ പോയത്? എന്തുകൊണ്ടാണ് തൃപ്തികരമായ വിശദീകരണം നൽകാൻ കഴിയാതെ പോയത്? ഇത് വലിയ അഴിമതിയും ഇതിൽ മൂടി വെക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണോ ആ മകൾക്ക് മറുപടി പറയാൻ കഴിയാതെ പോയത് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നത്തെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ ഉണ്ടായിട്ടുള്ളത്.